friends, welcome back to our channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ട്ടോ. നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ pregnancy സ്റ്റോറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ട്ടോ ഞാൻ ഈ ഡെലിവറി സ്റ്റോറിയും കൂടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ pregnancy 9 months pregnancy ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസും ലേബർ റൂമിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ I'm sharing the അപ്പോൾ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പേഴ്സണലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ടെൻഷനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ കഴിഞ്ഞു പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചിലവർക്ക് ചില ലേഡീസിന് ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ കൂടുക, പേടിയാവുക, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരെയും പേടിപ്പിക്കാനോ ആരെയും ടെൻഷൻ എടുപ്പിക്കാനോ ടെൻഷൻ കൂട്ടാനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഡെലിവറി സ്റ്റോറി ചെയ്യണത്. ചിലർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും, എന്തായിരുന്നു അന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അങ്ങനെയുള്ളവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഡെലിവറി സ്റ്റോറി എങ്ങനെയായിരുന്നു എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പ്രഗ്നൻസി സ്റ്റോറി സ്റ്റോപ്പ് ചെയ്തോടത്തുനിന്ന് തുടങ്ങാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 12 നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ ഡേറ്റ് കിട്ടി. 26th അഡ്മിഷൻ ഡേറ്റ് തന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര തീരെ നടക്കാനെല്ലാം ബുദ്ധിമുട്ട്, കിടന്ന എണീക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ കാല് കടച്ചിൽ, കഴുത്ത് കടച്ചിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തുടങ്ങി. അതുമാത്രമല്ല എനിക്ക് നല്ല പോലെ കിതപ്പ് വന്നു തുടങ്ങി. നമ്മൾ രണ്ട് സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ നല്ല പോലെ കിതയ്ക്കുക, ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ട്, സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല കിതപ്പുള്ള പോലെയൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്ത് വന്നു തുടങ്ങി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയാണ്, നമുക്കൊരു 3rd 4th month മുതൽ എനിക്ക് നടക്കുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. അതെനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ടൈമിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനതങ്ങനെ കാര്യമാക്കിയില്ല. ഓഫ്കോഴ്സ് ഞാനത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് അതിനെ വേണ്ടിയിട്ട് എനിക്കൊരു വേദന കുറയ്ക്കാനായിട്ടൊരു മരുന്ന് ടാബ്ലറ്റൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ ഞാൻ ആ ടാബ്ലറ്റൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്ത് പറയും ചെയ്തു ഞാനത് കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ ഒരു പെയിനാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ഒരു പെയിൻ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു പെയിൻ നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയ പെയിനൊക്കെ നമുക്ക് സഹിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതത്ര കാര്യമാക്കിയില്ല. ഈ ഒരു പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റിലെ ഉറക്കം എന്ന് പറയുന്നത് ഒരു 8th month കഴിഞ്ഞപ്പോൾ കുറച്ച് കഷ്ടമുള്ള കാര്യമായി മാറി. പിന്നെ പലപ്പോഴും നമ്മൾ ബെഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാല് ഏട്ടനെടുത്ത് ബെഡിലോട്ട് വെച്ച് തരേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു. പലപ്പോഴും നമുക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരാൾ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട പോലെ അങ്ങനെയൊക്കെ ആയി. എനിക്ക് അഡ്മിഷൻ ഡേറ്റ് തന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പിന്നീടുള്ളൊരു ടെൻഷൻ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യണത്, ഈ ടെസ്റ്റ് ചെയ്യണത് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണോ, അതൊക്കെയായി എൻ്റെ മനസ്സിലെ അടുത്ത ക്വസ്റ്റ്യനൊക്കെ. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാവരും വിളിച്ച് ചോദിക്കുക, ഇതിന് എൻ്റെ മുമ്പ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എനിക്കറിയാവുന്നവരൊക്കെ വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ, എത്ര ഡേയ്സ് മുമ്പാണ് ടെസ്റ്റ് ചെയ്തത്, നല്ല വേദനയുണ്ടോ, എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണത്, എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും നിരത്തി വിളിക്കലായി. ആരും എനിക്ക് പ്രോപ്പറായിട്ടൊരു മറുപടിയൊന്നും തന്നിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു സ്വയം അനുഭവിച്ചറിയാം, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് കൽപ്പിച്ചിരിക്കും. മദറിൽ അഡ്മിഷൻ വേണ്ടാന്ന് വീട്ടിൽ നിന്ന് പറയാൻ മെയിൻ കാരണം തന്നെ അവിടെ പോകുന്ന എല്ലാവരും കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെയാണെങ്കിൽ നൈൽ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനൊന്നും വേണ്ട, പേഷ്യൻ്റ് മാത്രം കോവിഡ് ടെസ്റ്റ് ചെയ്താൽ മതി എന്നായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു അമ്മയ്ക്ക് എന്നേക്കാൾ ടെൻഷനാണ് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാവത്തിന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ശരി എവിടെ അടുത്തുള്ള ഹോസ്പിറ്റലും കൂടി അല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സമ്മതിച്ചത്. പേഴ്സണലി എനിക്ക് മദർ ഹോസ്പിറ്റലിലേക്കായിരുന്നു കുറച്ചൊരു ചായ്വ്. കാരണം ഫസ്റ്റത്തെ ഡെലിവറി അവിടെ കഴിഞ്ഞ കാരണം നമുക്ക് എവിടെയാണോ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയാൽ മതി എന്നായിരിക്കും നമ്മുടെ മനസ്സിലെല്ലാവർക്കും അങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ കുറച്ച് മോശമായതുകൊണ്ട് വേണ്ട, നമ്മളങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. എത്ര ഇങ്ങനെ സൗകര്യമില്ലാത്തവർ എത്ര പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ശരി നൈലിൽ മതി എന്ന് ഉറപ്പിച്ചത്. ഉച്ച ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് വയറ് ഭാഗത്തൊക്കെ നല്ല പോലെ നീർന്ന പോലെ തോന്നി തുടങ്ങി. അല്ലാതെ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. നീർ നല്ല പോലെ വയറിൻ്റെ അവിടെ നീറുക, ചുട്ട് നീറില്ലേ അതുപോലെ. അപ്പം ഞാൻ ബാത്റൂമിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ അവിടെ ഇങ്ങനെ നല്ല റെഡായിട്ട്, നല്ല റെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളുന്നൊരു ഫീലായിരുന്നു എനിക്ക്. നമ്മുടെ വയറിൻ്റെ അവിടെ എന്തോ പുള്ളി പുള്ളി ഇങ്ങനെ വരണം. ഞാനിങ്ങനെ വെള്ളമൊക്കെ ആക്കി തുടയ്ക്കുമായിരുന്നു, നനഞ്ഞ് തുണിയെടുത്ത് തുടയ്ക്കുമായിരുന്നു. അങ്ങനെ രാവിലെ ഒരു ഉച്ചയിന്ന് വരെ അങ്ങനെ തന്നെ പോയി. അങ്ങനെ നൈറ്റ് വരെ ഞാൻ ആ ഒരു വേദന എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇനി ചുട്ടു നീറുന്ന പോലെ ഒരു തോന്നലാണ്. അത് അങ്ങനെ സഹിച്ചങ്ങനെ ഇരുന്നു. എന്നാൽ അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് ചുട്ടു നീറുമ്പോൾ കയ്യിലെല്ലാം പുള്ളി കഴിഞ്ഞ് ചുട്ടു നീറില്ലേ, അതേപോലെ ഒരു വേദന മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉള്ളിൽ നിന്നുള്ള അങ്ങനെ ഒരു പെയിൻ, അങ്ങനത്തെ പെയിനൊന്നുമല്ല. എന്നിട്ട് ലാസ്റ്റ് നൈറ്റായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന് ഭക്ഷണം എനിക്ക് വായിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ചവയ്ക്കുമ്പോഴൊന്നും എനിക്ക് ശ്വാസം ഇങ്ങോട്ട് എടുക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഫുഡ് വേണമെന്നോ അല്ലെങ്കിൽ അത് വേണമെന്നൊന്നും എടുത്തു തരാമെന്നൊന്നും പറയാൻ എനിക്ക് വയ്യ കേട്ടോ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കഴിച്ചിട്ടാണ് ഞാനന്ന് നൈറ്റ് പോയി കിടന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറിക്ക് പോണ സമയത്തൊന്നും നമുക്ക് കുട്ടികളെയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ സമയത്ത് കുഞ്ഞു കുട്ടികളെയൊന്നും നമുക്ക് ഡെലിവറിക്ക് ഹോസ്പിറ്റലിലേക്ക് പുറത്ത് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോളനെ എപ്പോഴും നമ്മളെ കൂടെ കിടത്താറില്ല. അപ്പോൾ അന്നത്തെ ദിവസം നൈറ്റിൽ ഞാൻ അവളുടെ കൂടെയാണ് കിടന്നത്. അപ്പോൾ അവളെ ഉറക്കിയതിന് ശേഷം നമുക്ക് മാറി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ കൂടെ കിടന്നത്. പിന്നെ അവൾ അന്ന് നൈറ്റ് നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ അവളുടെ കൂടെ കിടന്ന് അവളെ ഉറക്കി. ഒരു നൈറ്റ് ഒരു 12:30 ഒക്കെ ആയി കാണും. ആ സമയത്ത് അവളുറക്കി ഞാനും അങ്ങനെ ഉറങ്ങിപ്പോയി. 12:30 ഒക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ എണീറ്റിട്ട് വേറെ മാറിക്കെടുക്കാൻ വേണ്ടി എണീറ്റതാണ് കേട്ടോ. അപ്പോൾ എനിക്കിനോട് കൂടി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എണീക്കാനും ബെഡിൽ നിന്ന് എണീക്കാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പെയിനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൈ കുത്തിയിട്ടാണ് എണീറ്റത്. അപ്പോൾ എനിക്കിനോട് കൂടി എനിക്കിങ്ങനെ നമുക്ക് പീരീഡ്സ് എല്ലാം വരുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് എന്തോ ഒരു ഫീൽ. അപ്പം ഞാനപ്പം തന്നെ അമ്മോട് പറഞ്ഞില്ല, കാരണം അമ്മയ്ക്ക് ഒരു നല്ല ടെൻഷൻ ഉള്ള ആളാണ്. അപ്പോൾ അപ്പം തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെയൊക്കെ ഓടിയിട്ട് ആകെ കുളവാക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അമ്മോട് പറഞ്ഞില്ല. ഞാൻ മെല്ലെ എണീറ്റ്, ഒരു വട്ടം എണീറ്റു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും കൈകുത്തി വീണ്ടും എണീറ്റ് നോക്കിയപ്പം ബെഡ് ഫുള്ളായി, വാട്ടർ ലീക്കേജ് ആയിരുന്നു, ഫുള്ളായി ആകെ വെറ്റായി. അപ്പോൾ ബെഡ് ഫുൾ മാത്രമല്ല, ബെഡിലും ഒറ്റയടിക്ക് തന്നെ ബെഡും ഫ്ലോറും ഒക്കെ അങ്ങനെ ഫുള്ളായി ലീക്കായി എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഞാൻ വേഗം അമ്മേനെ വിളിച്ചു. അടുത്ത് കിടക്കുന്ന അമ്മേനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ലീക്കായിട്ടുണ്ട്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എനിക്കൊരു ടെൻഷനും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അമ്മയ്ക്കാണ് കേട്ടോട് കൂടി ഏറ്റവും ടെൻഷൻ. അങ്ങനെ അമ്മ വേഗം പോയിട്ട് ഏട്ടനെ വിളിച്ചിട്ട് വന്നു. ഏട്ടനെ വിളിച്ച് വന്നിട്ട് ഏട്ടൻ ഡോക്ടർക്ക് ആദ്യം വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ വേഗം വിളിക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ 12:30 ആ ടൈമൊക്കെ ആയ കാരണം ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡോക്ടർ വേഗം ആദ്യത്തെ 2 വട്ടം വിളിച്ചപ്പോൾ ഡോക്ടർ എടുത്തില്ല. പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കേണ്ടായത്. ഡോക്ടർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നൈൽ ഹോസ്പിറ്റലിലേക്കല്ലേ വരുന്നത്, വേഗം വന്നോളൂ. അപ്പം നല്ലപോലെ ലീക്കേജ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ നല്ല പോലെ തന്നെ ഉണ്ട് പറഞ്ഞപ്പോൾ വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല കേട്ടോ. ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോണത്. വേഗം പോയി. പിന്നെ പോകുമ്പോൾ എനിക്ക് ഉള്ളിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം മോളെ ഒറ്റയ്ക്കാക്കി പോവാണല്ലോ എന്നുള്ളൊരു സങ്കടം നല്ല പോലെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് പെയിൻ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അഡ്മിറ്റായിട്ട് പെട്ടെന്ന് ഡെലിവറി കഴിയണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീട്ടിലെല്ലാവരുടെ അടുത്തും പറയും, വേഗം പെയിൻ വന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേഗം അഡ്മിറ്റ് ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഈ വീട്ടിലുള്ളവർ പറയുന്നത് എന്താ ഈ കുട്ടി ഇങ്ങനെ പറയണേന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് അവിടെ പോയി അഡ്മിറ്റായി പെയിൻ വരാതെ പിന്നെ ടാബ്ലറ്റ് വെച്ച് പിന്നെ ഇൻഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുക, പിന്നെ ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഒരേപോലെയല്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ആവും ഇപ്പോൾ വേഗം കഴിയുമല്ലോ, ഇത് ചെന്നോട് കൂടിയിട്ട് വേഗം അങ്ങോട്ട് കഴിയും എന്നാണ് എൻ്റെ ഉള്ളിലിട്ട. പക്ഷേ നമ്മളവിടുന്ന് അങ്ങനെ പിന്നെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്, ഡെലിവറി പാക്കിംഗ് വന്നിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടി കണ്ടു നോക്കുക. അപ്പോൾ ആ പാക്കിങ് കാര്യങ്ങളൊക്കെ മുമ്പേ കഴിഞ്ഞ് നമ്മൾ കാറിലെല്ലാം അടക്കി പറക്കി വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം, ഇനി പോവേ വേണ്ടു. അങ്ങനെ നമ്മളെല്ലാവരും കാറിലൊക്കെ കയറി, ജസ്റ്റ് 2 കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റല്. അങ്ങനെ വേഗം പോയി. പോകുന്ന വഴിക്ക് എല്ലാവരേക്കാളും ടെൻഷനായിരുന്നു ചേട്ടന്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരെല്ലാവരും വിചാരിക്കും എനിക്ക് പെയിൻ വന്നിട്ടാന്ന് വിചാരിക്കുന്നു വെച്ചിട്ട് ഞാനൊരു അക്ഷരം വേണ്ടി ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഫുള്ള് ഇരുട്ടായിരുന്നു. കൂര ഇരുട്ടെന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു. ഒരൊറ്റ മനുഷ്യ കുഞ്ഞില്ല ഹോസ്പിറ്റലിൽ. ആകെ കൂടി സെക്യൂരിറ്റി മാത്രം പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അങ്കിള് ഞങ്ങളുടെ കാറ് വരുന്നത് കണ്ടപ്പോൾ അങ്കിള് വേഗം ഒരു വീൽ ചെയറും കൊണ്ടുവന്നു. വീൽ ചെയർ കൊണ്ടുവന്ന് എന്നെ അതിൽ കയറ്റി. പിന്നെ ഈ കൊറോണയും കോവിഡൊക്കെ ആയ കാരണം തന്നെ ആന്ന് തോന്നുന്നു എല്ലാവർക്കും നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ അടുക്കാൻ തന്നെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അത് നമുക്ക് ഓരോരുത്തരുടെ ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ വന്ന് എന്നെ വീൽ ചെയറിൽ കയറ്റിയിട്ട് ആൾ കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അമ്മ കൂടെ വന്നു. പിന്നെ ഏട്ടനെല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാനും കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അതുകൊണ്ട് ഏട്ടനും അച്ഛനും ഒന്നും എനിക്ക് പിന്നെ ലേബർ റൂമിൽ കയറുമ്പോൾ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഡെലിവറിക്ക് ശേഷം ഞാൻ അവരെ കാണുന്നത് തന്നെ. അതെനിക്കൊരു വിഷമമായിട്ടോ. പിന്നെ നമ്മൾ ലിഫ്റ്റിലെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊക്കെ അയ്യോ എന്നെ ഇപ്പോൾ ലേബർ റൂമിൽ കയറ്റില്ലോ, ഇപ്പോൾ ഏട്ടനെ അച്ഛനൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ആൾ നേരെ എന്നെ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റിയത്. ലേബർ റൂമിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ആകെ 3-4 നഴ്സുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, ഒരു പേഷ്യൻസും ആരുമില്ല. ഞാനങ്ങനെ നമ്മൾ ആകെ 2 വട്ടമായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ, നമുക്ക് ആ ഒരു അറിവേ ഉള്ളൂ. എന്നാൽ കൂടി നമ്മൾ നൈറ്റിലൊക്കെ പോവാത്ത കാരണമായിരിക്കും തോന്നുന്നു ആകെ 3-4 നഴ്സുമാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ടെൻഷനായി. പുതിയ ഹോസ്പിറ്റൽ, പുതിയ ആൾക്കാർ, അതൊക്കെ അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് ആരും ഇല്ലാത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും, ഈ നഴ്സുമാരൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിട്ട് ഞാൻ ആകെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടാണ്. എനിക്കിങ്ങനെ ആകെ തണുക്കുന്ന പോലെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പല്ലൊക്കെ കൂട്ടിയടിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അങ്ങനെ എനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി. ഞാനാകെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് കയറി ചെന്നുടനെ നമ്മൾ ലേബർ റൂമിൽ കയറ്റി തുടങ്ങുന്ന അവർ ആ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഒരു നഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്നോട് ചോദിച്ചു എന്തിനാ കരയണേ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ പറയാ, പേടിയായിട്ടാണ് ഹോസ്പിറ്റലിൽ വരാൻ പേടിയായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ മോളെ കാണാൻ പറ്റാത്ത വിഷമം അതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോളെ കാണാൻ പറ്റാത്ത വിഷമമാണ്, അവളെ ഓർത്തിട്ടാണ് ഞാൻ കരയണേന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഹോസ്പിറ്റലും ലാബ് റൂമും ആ അന്തരീക്ഷമൊക്കെ കണ്ടപ്പം അപ്പോൾ എൻ്റെ കിളി പോയിട്ടെ ഞാൻ കരയും. പിന്നീട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്തോരം ലീക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഒരു ഗ്ലാസ്സൊക്കെ ലീക്കായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ്സൊന്നുമല്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബെഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെറ്റായിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫ്ലോറിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്കും നല്ല ലീക്കിംഗ് ഉണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആണോ അങ്ങനെയാണോ എന്നാൽ ശരി പോയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം പോയിട്ട് ചേഞ്ച് ചെയ്തു. അതുപോലെ ബാക്കി അപ്പോൾ എൻ്റെ വിചാരം ഡോക്ടർ ഇപ്പോൾ വരുന്നതാണ് കേട്ടോ. ഡോക്ടർ ഇടയ്ക്ക് ഡോക്ടർ വിളിക്കുന്നുണ്ട്, നഴ്സിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കണ്ടീഷൻ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു പെയിൻ വന്നിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പെയിൻ വന്നിരുന്നു, എനിക്ക് കാറിൽ വെച്ച് 1-2 വട്ടം ഇങ്ങനെ ക്രാംസ് പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവർ എനിക്ക് അവിടുത്തെ ഡ്രസ്സ് തന്നു, ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ ഒരു ഡ്രസ്സ് അവർ തന്നു. നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ബെഡിൽ കയറി കിടന്നതിന് ശേഷം അവർ നമ്മുടെ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ ഒരു എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ, അപ്പോൾ അതെല്ലാം കെട്ടിയിട്ട് അവർ നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടി അനങ്ങുന്നുണ്ടെങ്കിൽ നമ്മളോട് പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ നേരമായിട്ടും ഉണ്ണിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ നഴ്സ് വീണ്ടും വന്ന് ചോദിച്ചു എൻ്റെ ഇതുവരെ ഒന്നും ക്ലിക്ക് അങ്ങനെ പെൻ പ്രസ് ചെയ്തില്ലല്ലോ, എന്താ ഇതുവരെ അനങ്ങുന്നില്ല എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഞാൻ അനങ്ങുന്നില്ല ഇത്ര നേരമായിട്ട് അനങ്ങിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെ, അത് താൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, ശ്രദ്ധിച്ച് കിടക്കൂ എന്നൊക്കെ പറഞ്ഞു. വീണ്ടും കുറേ നേരം കഴിഞ്ഞിട്ടും പ്രസ് ചെയ്യാത്ത കണ്ടപ്പോൾ ആൾ വീണ്ടും വന്ന് ചോദിച്ചു എന്താ പ്രസ് ചെയ്യാത്ത പറഞ്ഞിട്ട് വീണ്ടും കുറേ നേരം ഇങ്ങനെയൊക്കെ നോക്കി ഇരുന്നു. അപ്പോൾ എനിക്ക് ഉള്ളിൽ നല്ല ടെൻഷനായി, ഇനി എന്താ ഉണ്ണി ഇങ്ങനെ അനങ്ങാത്ത, ഇനിയിപ്പോൾ ഇതൊക്കെ ലീക്കായി പോയ കാരണം ഇനി ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അയച്ചിരിക്കും. നല്ല ടെൻഷനായി. അപ്പോൾ ഒരു സമയം 1:30 കഴിഞ്ഞിട്ടുണ്ട്, ഒരു 1:45 ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെ അവർ ലാബ് റൂമിലേക്ക് കടത്തി വിട്ടു. ലാബ് റൂമിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ഇട്ടുണ്ടായിരുന്ന ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ന വയസ്സ് അതൊക്കെ കൊടുത്തു. അതുപോലെ ഗോൾഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന കാരണം നമ്മൾ ഈ ഗോൾഡും അതൊന്നും അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോൾഡ് ഇയറിങ്സും അതുപോലെ കമ്മലി മാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അമ്മയുടെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു നഴ്സ്, ഒരു കുറച്ച് വയസ്സായ ഒരു ആൻറ്റിയാണ്, ആൻറ്റി അടുത്ത് വന്നിട്ട് ചോദിച്ചു ഫസ്റ്റത്തെ മോളാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറേശ്ശൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ടെൻഷൻ ഒന്ന് പകുതി കുറഞ്ഞു. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു ആശ്വാസമായി. അവരെല്ലാം കുറച്ച് ഫ്രണ്ട്ലി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. അപ്പോൾ ഞാനും ആ ആൻറ്റി അടുത്ത് നല്ലപോലെ സംസാരിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഒരു 5 മണിയൊക്കെ ആവും വരുമ്പോൾ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നീ ഉറങ്ങിക്കോ ഓറിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഡെലിവറി കഴിയും, ഇപ്പോൾ ഉണ്ടീനെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാട്ടാ ഞാൻ അവിടെ ഇരിക്കണത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 5 മണിയാവോ ഡോക്ടർ വരാൻ ചോദിച്ചു. അപ്പം 5 മണി കഴിയും, ഡോക്ടർ 5 മണിക്ക് വരും, അപ്പോൾ അത് വരാൻ നിനക്ക് പെയിനൊന്നും വരില്ല, നീ കൂളായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ എന്നിട്ട് അവർ വേഗം ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അതുപോലെ നമുക്ക് ആവശ്യമുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. നമുക്ക് ട്രിപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ സൂചി കുത്തില്ലേ, അതെല്ലാം ചെയ്തിട്ട് അതെനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ്. എനിക്ക് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് അത് കുത്തി എൻ്റെ വേദന ഇങ്ങനെ നീര് പോലെ വന്നിട്ടൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, കൈയൊക്കെ അനക്കാൻ പറ്റാത്ത പോലെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുത്താൻ വരുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം തന്നെ കുത്തണോ, കുറച്ച് കഴിഞ്ഞിട്ട് കുത്തിയാൽ പോരെ, ഡോക്ടർ വന്നിട്ട് കുത്തിയാൽ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു അത് പറ്റില്ല, ഡോക്ടർ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം ചോദിച്ചിട്ടോ, അങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടോടുകൂടി അപ്പോഴാണ് ഞാൻ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യണ കാര്യം ഓർക്കുന്നത് തന്നെ. ഞാൻ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുന്നത് ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഇല്ല, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല പറഞ്ഞു. ആ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സിസ്റ്റർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനി കോവിഡും കൂടി ടെസ്റ്റ് ചെയ്യണോ, എന്തായാലും കുഴപ്പമില്ല, ഇത്രയും വേദന നമ്മൾ സഹിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ആ ഒരു കോവിഡ് ടെസ്റ്റ് കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ അങ്ങനെ ആ ബെഡിൽ അങ്ങനെ 5 മണി 5:15 ആയപ്പോൾ കുറേ പേരുടെ സംസാരമൊക്കെ കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത്. അപ്പം ഞാൻ എണീറ്റ് നോക്കുമ്പോൾ വേറെ രണ്ട് കുട്ടികൾ, 2 ചേച്ചിമാർ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവരാന്ന് തോന്നുന്നു. അവർ 2 പേരും വന്നിട്ട് ഇതുപോലെ അടുത്തുള്ള 2 ബെഡിൽ അങ്ങനെ കിടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരേനൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർ ആദ്യത്തെയാണോ സെക്കൻഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ലേബർ റൂമിൽ കയറുമ്പോൾ ഒരു ടെൻഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് അവിടുത്തെ അവസ്ഥ. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഡെലിവറിക്ക് ആണെങ്കിൽ എനിക്ക് നല്ലപോലെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. മദർ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ലാബ് റൂമിലേക്ക് പോയത് എനിക്ക് നല്ലപോലെ, എനിക്ക് അത്രയും വിഷമമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ലാബ് റൂമിൽ കയറുമ്പോൾ നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ കൈ പിടിച്ച് നമ്മൾ ലാബ് റൂമിൻ്റെ ഡോർ തുറന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ആരും എൻ്റെ അടുത്ത് ഒന്നും പറയുന്നില്ല, ഇങ്ങോട്ട് പോരേന്നോ അവിടെ കിടന്നോന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാനിങ്ങനെ തുണിയും കൈ പിടിച്ച് ഒരു 10 മിനിറ്റോളം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ദിവസം പറഞ്ഞു, എന്താ നോക്കി നിൽക്കണേ, അങ്ങനെ കയറി കിടക്കുമോ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോഴേ എനിക്ക് സങ്കടമായോ, എന്തിനാ കരയാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പോഴാണ് സങ്കടം. എനിക്ക് പെയിൻ വരുമ്പോഴൊന്നും ഒരു സങ്കടമോ കരച്ചിലൊന്നും വരില്ല. എനിക്കിങ്ങനെ നമ്മൾ ഇമോഷണലാവുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു 5 മണി 5:30 ആയപ്പോൾ നമ്മുടെ ഡോക്ടർ വന്നിട്ടാ. ഡോക്ടർ വന്നാൽ എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ മരുന്നൊന്നും വേണ്ടെന്ന് പറയില്ലേ, അതേപോലെയാണ് എനിക്ക് എൻ്റെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഡോക്ടർ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, എന്നാലും പറയാമല്ലോ നമുക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ, പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ 1-2 വട്ടം പെയിൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ അവിടെയുള്ള നേഴ്സിനോട് പറഞ്ഞു, ഇവൾക്ക് ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, എപ്പോൾ വന്ന് കിടക്കണത്, അവളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ സിസ്റ്റേഴ്സ് എനിക്ക് ചായയും അതൊക്കെ ഉണ്ടാക്കി തന്നിട്ട്, പക്ഷേ എനിക്കത് കുടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് സിസ്റ്ററാണ് എനിക്ക് അവിടുത്തെ നേഴ്സാണ് എനിക്ക് ചായ ചൂടൊക്കെ ആറ്റി എനിക്ക് തന്നതൊക്കെ അവിടുത്തെ നേഴ്സുമാരാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല സ്നേഹമായിരുന്നു അവർക്ക്. പക്ഷേ എനിക്ക് ആ വേദനയുടെ ഇടയിൽ, ഈ കുത്തിയ വേദനയുടെ ഇടയിലൊന്നും എനിക്കിതൊന്നും ശ്രദ്ധിക്കാനൊന്നും, അവരുടെ തിരിച്ചെന്തെങ്കിലും സംസാരിക്കാനോ ചിരിക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ള് അടുത്തതെന്താ ഇനി എന്താ ഉണ്ടാവാൻ പോകണമെന്നുള്ള ആ ഒരു പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനുശേഷം എനിക്ക് ആ ഒരു സിസ്റ്റർ ആ നേഴ്സ് വന്നിട്ട് എനിക്ക് ട്രിപ്പ് കയറ്റാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനെ പെയിൻ വരാൻ വേണ്ടിയിട്ട് കയറ്റില്ലേ, അത് അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടോ. അപ്പോൾ അത് ട്രിപ്പ് നമ്മൾ ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെയാണ് അവരത് ചെയ്യുക. അപ്പോൾ അത് കയറ്റി തുടങ്ങി ആദ്യത്തെ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വേദന വരണ പോലെ തോന്നി തുടങ്ങി. അപ്പോൾ കുറേ വേദനയൊക്കെ ഞാൻ സഹിക്കും, കരയും, ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, നല്ല കുട്ടിയായിട്ടിരിക്കും. പിന്നീടാണ് നമ്മളിങ്ങനെ കുറേശ്ശെ പറ്റാതാവുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായി കരയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ചെറുതായി ട്രിപ്പൊക്കെ കയറ്റി തുടങ്ങിയപ്പോൾ എനിക്ക് പെയിനൊക്കെ വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഡോക്ടർ അവിടെ ഉണ്ടോ ഡോക്ടർ അവിടെ ഉണ്ടോ എന്ന് നോക്കും. കാരണം ഡോക്ടർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്, എനിക്ക് വേദനയിൽ കുറയണ പോലെ തോന്നിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊന്ന് ശാന്തമാവും, പിന്നെ വീണ്ടും പെയിൻ വരും, അപ്പോൾ വീണ്ടും ഡോക്ടർ അവിടെ ഉണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള പേഷ്യൻസൊക്കെ എന്താ ചെയ്യുന്നത്, അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, പക്ഷെ അവരും നമുക്ക് കാണാൻ പറ്റില്ല. ഫുൾ കർട്ടൻ ഇട്ടിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കിടത്തുക നമുക്ക്. പിന്നെ ആ സമയത്ത് നമ്മൾ അവർക്ക് എന്താ ചെയ്യണമെന്നൊന്നും നോക്കാനും തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് പെയിൻ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വയം അങ്ങനെ ചെയ്യുമായിരുന്നു. അവിടെ ക്ലോക്കൊക്കെ നോക്കും, ക്ലോക്ക് അവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ക്ലോക്ക് അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പെയിനൊക്കെ പെയിൻ വരുമ്പോൾ ആ വേദന വരാനുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ട്. അങ്ങനെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 6 മണി 6:15 അടുക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാതായി തുടങ്ങി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നേഴ്സിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ PV ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, PV ചെക്ക് ചെയ്യുമ്പോൾ ഇത്രയും വേദന തോന്നിയത് എനിക്ക് അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ്. എനിക്കിതിനു മുമ്പ് ഡെലിവറിക്കൊന്നും PV ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വേദന തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇതൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ, ഇനി എത്ര കിടക്കുന്ന ആവാനായിട്ട്, അപ്പോൾ നീ പേടിക്കൊന്നും വേണ്ട, ഒരു 7 മണി 8 മണിയൊക്കെ ആവും ആവാനായിട്ട്. അപ്പോൾ വീണ്ടും ദൈവമേ ഇനി 8 മണി, എത്ര നേരം 2 മണിക്കൂറൊക്കെ ഇനി കിടക്കണമെന്ന്. പക്ഷേ ഇതൊന്നും ഒന്നല്ല കേട്ടോ, നേരത്തോട് നേരം കിടന്ന് എന്നിട്ട് അത്രയും വേദന സഹിച്ചിട്ടും ഡെലിവറി കഴിയാതെ സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കാര്യമാണല്ലോ വലുതെന്ന് പറഞ്ഞ പോലെ എനിക്ക് അത് ആ 2 മണിക്കൂർ തന്നെ വളരെ വലുത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡബിളായി തുടങ്ങി പെയിൻ, അങ്ങനെ പെയിൻ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ, എനിക്ക് അങ്ങനെയാണ് നല്ല പെയിൻ വരുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഡോക്ടർ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പം ആ നേഴ്സിനോട് ചോദിച്ചു ഓട്ടു കണക്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓട്ടു കണക്ട് ചെയ്ത് തന്നവർ. അപ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ആ സമയത്ത് ഡോക്ടർ ഇവിടെ അടുത്ത് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ശരി അപ്പോൾ എന്തെങ്കിലും ആകുമ്പോൾ വിളിക്കിട്ടാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അപ്പോൾ എനിക്ക് ദൈവമേ ഡോക്ടർ പോയി, ഇനി ഡോക്ടർ ഇനി എപ്പോഴാണ് വരിക, എനിക്കാണിങ്ങനെ പെയിനും വന്നു തുടങ്ങി, ഇനി ഡോക്ടർ ഇനി പോയിട്ട് വരുമോ, ഇനി ഡോക്ടർ ഇനി വേറെ ഹോസ്പിറ്റലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, ഇനി ഇന്നെ നോക്കാൻ ഇനി വരില്ലേ എന്നൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാണ്. ഞാൻ എന്നിട്ട് വേഗം നേഴ്സിനെ വിളിച്ച് വേഗം വായോ പറഞ്ഞപ്പോൾ എൻ്റെ മോളേയും ചോദിച്ചതിൻ്റെ അടുത്ത് അങ്ങനെ ഡോക്ടർ പോയില്ലോ, ഇനി ഡോക്ടർ വരില്ലേ ചോദിച്ചു. അപ്പോൾ എന്തിനാണ് കുട്ടി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഡോക്ടർ എന്തായാലും വരും, ഇയാളുടെ ഡെലിവറി ആയിട്ട് എന്തായാലും കറക്റ്റ് ടൈമിൽ ഡോക്ടർ വരും കേട്ടോ, ഡോക്ടർ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, ആവട്ടെ, അതെ എത്രയും കൂടി കുറച്ചായിട്ടുള്ളൂ, ഇനിയും ഉണ്ട്, 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ല എനിക്കിപ്പാവും എന്നെ ഡോക്ടർ വിളിക്കുക ഡോക്ടർ വിളിക്കുകയെന്ന് ഞാനൊരു 6:15 6:30 മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല പെയിൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ആ നല്ല പെയിൻ വരേണ്ടത്, എനിക്ക് സഹിക്കാൻ വയ്യ, ഡോക്ടറെ വേഗം വിളിക്കുക, ഡോക്ടറെ അടുത്ത് പറയും എനിക്ക് പെയിൻ വരുന്നുണ്ടെന്ന്, നിങ്ങൾ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ പറഞ്ഞു മോളെ പെയിൻ വരട്ടെ, പെയിൻ വരുന്നതല്ല നല്ലത്, പെയിൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കൂ, പെയിൻ വന്നിട്ട് നമുക്ക് വേഗം ഡെലിവറി കഴിയണ്ടേ, അപ്പോഴല്ലേ ഉണ്ണീനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത്. അപ്പം അത്രയും സ്വീറ്റായിട്ടാണ് കേട്ടോ അവിടുത്തെ നഴ്സുമാർ എൻ്റെ അടുത്ത് പെരുമാറി. കഴിക്കാൻ പറ്റാത്ത പെയിനായി തുടങ്ങി. അപ്പോൾ ആ പെയിനൊന്നും നമുക്ക് ഒരിക്കലും ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല, അതൊക്കെ അനുഭവിച്ചെന്ന് അറിയണമെന്ന് പറഞ്ഞ പോലെ. അപ്പം അത് അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പം ഒരു രക്ഷയില്ലാണ്ടായി തുടങ്ങി. എനിക്കും കണ്ണൊക്കെ ഇങ്ങനെ കണ്ണിലേക്ക് ഇരുട്ട് കയറാന്ന് പറയില്ലേ, അങ്ങനെ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് കരയാൻ പോലും, ഞാൻ ഓളിയിട്ട് അങ്ങനെ കരയാറില്ല, പക്ഷെ അങ്ങനെ കരയാൻ പോലും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയും. അപ്പം ഞാൻ സിസ്റ്റർ എനിക്ക് ആക്ഷൻ മാത്രമേ, ലാസ്റ്റ് ശബ്ദം പുറത്തോട്ട് വരുന്നില്ല, സിസ്റ്ററിന് വിളിക്കാൻ മാത്രം പറ്റുന്നുള്ളൂ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞിട്ട് കുട്ടിക്ക് ഓട്ടു കണക്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ പെയിനിൽ നമ്മളിങ്ങനെ ആകെ വിശർക്കാണ്. ആ വിശർക്കണ ഇതിൽ ഈ ഓട്ട് കണക്ട് ചെയ്തെല്ലാം അങ്ങനെ സ്ലിപ്പായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൈയ്യുമ്പോൾ ഇങ്ങനെ പിന്നെ ഈ സൂചി കുത്തിയിട്ടുണ്ട്, ഒരു കൈയിൽ നമ്മൾ വേദന വരുമ്പോൾ നമ്മളിങ്ങനെ അമർത്തി പിടിക്കല്ലോ അതുണ്ട്, പിന്നെ ഒരു കൈ വേറൊരു കൈയില്ലല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഈ മാസ്കും കൂടി പിടിക്കായിരുന്നു, ഈ ഓട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാസ്കും കൂടി. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടൊക്കെ നമ്മൾ ഈ മാസ്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഇവരെന്നെ, ഈ നഴ്സുമാരെ എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോഴും വന്ന് പറയുന്നുണ്ട് ആയിട്ടില്ല മോളെ, കരയാതിരിക്കുക കരയാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കും കേട്ടോ, നമ്മൾ എത്ര സ്വീറ്റായിട്ടുള്ള നഴ്സുമാരാണെന്ന് പറഞ്ഞാലും നമുക്ക് വേദന വരുമ്പോൾ നമുക്കുള്ളിൽ എന്താ ഇവരിങ്ങനെ പറയണത്, ഇത്രയും നമ്മൾ ചാവാൻ പോണ പോലെ ആയിട്ട് ഇവർ ഇങ്ങനെയാണല്ലോ പറയണത്. നമുക്ക് 6:30 ഒക്കെ കഴിഞ്ഞ് ആ പെയിനൊക്കെ ആയി തുടങ്ങിയപ്പോൾ അങ്ങനെ അവർ പീര് ചെക്ക് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നുണ്ട്, ഫുള്ളായിട്ടുണ്ട്, ഫുള്ളായി വികസിച്ചിട്ടുണ്ട്, അപ്പോൾ ഡോക്ടറെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് നഴ്സ്. ഡോക്ടർ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഡോക്ടർ പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഉള്ളിൽ നല്ല ഒരു സന്തോഷം തോന്നിയിട്ടാണ്. ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിക്കായിരുന്നു കേട്ടോ. ഞാൻ ഉള്ളിൽ ചിരിച്ച് പുറത്ത് വേദന സഹിക്കാനും വയ്യാണ്ട് കരയുന്ന അവസ്ഥ. അങ്ങനെ ലാബ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് സെക്ഷൻ ഉണ്ട്. നമ്മൾ ഇത്ര നേരം നമ്മളതിനെ കെടുത്തിയിട്ടുണ്ടായിരുന്ന ഒബ്സർവേഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സെർവിക്സ് എല്ലാം നല്ല പോലെ ഓപ്പൺ ആയതിനു ശേഷമാണ് നമ്മളതിനെ ഉള്ളിലോട്ട് കൊണ്ടുപോകുള്ളൂ. അതായത് ശരിക്കും നമുക്ക് ഡെലിവറി എടുക്കുന്ന ഒരു സൈഡുണ്ട്, അവിടേക്ക് കൊണ്ടുപോകുന്നത് അവിടുത്തെ ബെഡും കാര്യങ്ങളൊക്കെ വേറെ ഒരു ടൈപ്പാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സെർവിക്സ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നു 10 സെൻറ്റിമീറ്റർ ഒക്കെ ആവണം തോന്നുന്നു കേട്ടോ, സെൻറ്റിമീറ്റർ അങ്ങനെ ആവണം തോന്നുന്നു. അപ്പോൾ അവരങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ ആയാൽ മാത്രമാണ് നമ്മൾ 8 ഒക്കെ ആയി തന്നെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു, അവിടേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ബെഡിൽ നിന്ന് എണീറ്റ് വീൽ ചെയറിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അത് എന്നെക്കൊണ്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പെയിൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ വയ്യാന്ന് നമ്മുടെ നിവിൻ പോളി പറഞ്ഞിരുന്നില്ലേ, അതേ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ചുറ്റുള്ളവരൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദന സഹിച്ചിട്ട് കണ്ണിലെല്ലാം ഇങ്ങനെ മഞ്ഞ കളർ ഇരുട്ട് കയറിയ പോലെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എന്നോട് വീൽ ചെയറിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് ആ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളുണ്ട്, പിന്നെ ഈ പെയിനും നമുക്ക് വരുന്ന പെയിന്, പിന്നെ കൈമേ കുത്തിയിട്ടുള്ള പെയിന്, എല്ലാം കൂടിയായിട്ട് നമുക്ക് എങ്ങനെ ഈ വീൽ ചെയറിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുക. നഴ്സുമാരെല്ലാം വന്ന് പിടിച്ചിട്ടാണ് എന്നെ വീൽ ചെയറിലേക്ക് ഇരുത്തിയത് കേട്ടോ. അങ്ങനെ ഇരുത്തിയിട്ട് അത് എനിക്ക് അവിടെ കണ്ട ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നി ആ ഹോസ്പിറ്റലിൽ. കാരണം മദർ ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മളതിനെ അത് അങ്ങനത്തെ വീലുള്ള ബെഡ് ഉണ്ടല്ലോ, ഓൾറെഡി അങ്ങനെയുള്ള ബെഡിലേക്ക് നമ്മളെ അത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ബെഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നീങ്ങി കിടന്നാൽ മതി. പക്ഷേ വീൽ ചെയറിലേക്ക് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇരിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് പറ്റില്ല. അപ്പോൾ അതെനിക്കൊരു ഇതായി തോന്നി അവിടെ ഹോസ്പിറ്റലിൽ. അത് ചിലപ്പോൾ അവിടെ കുറച്ച് നാളായിട്ടുള്ള ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഇതായിരിക്കാം, അതൊരു പോരായികയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ നമ്മൾ വീൽ ചെയറിൽ ഇരുന്നതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ആ റൂം, അവിടേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ ആരുമില്ല, പ്ലെയിനായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറി വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് കുറച്ചും കൂടി ആശ്വാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഡെലിവറിയിൽ നമ്മൾ മദർ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഒരു ലോകമാണ്, ഒരുപാട് പേഷ്യൻസാണ്, കുറേ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് പേഷ്യൻസാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ തലേ ദിവസം പോയ സമയത്ത് ലാബ് റൂമിൽ പോയ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച തന്നെ ഒരു പെൺകുട്ടി, എന്നൊക്കെ നല്ല വയസ്സിന് മൂത്തൊരു ചേച്ചിയാട്ടോ, നല്ല വയസ്സിന് വലിയൊരു ചേച്ചിയാണ്. ആ ചേച്ചി ഓക്സിജൻ മാസ്കൊക്കെ വെച്ചിട്ട് കരഞ്ഞു പൊളിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്ന പോലെയാണ് ചേച്ചി കാട്ടിക്കൂട്ടണത് അവിടെ. അപ്പോൾ എനിക്ക് സിസേറിയൻ ചെയ്യുന്നു പറഞ്ഞിട്ടാട്ടോ ആ ചേച്ചി കരയണത്. അതാണ് ഞാൻ ആദ്യം തന്നെ കയറി ചെന്ന് ഉടനെ കാണുന്നത്. അപ്പം ഞാൻ വെച്ചാൽ ദൈവമേ എന്താ അവിടുത്തെ അവസ്ഥയിൽ, ഞാൻ കയറി ചെന്ന് ലാബർ റൂം തന്നെ അല്ലേന്ന് അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ പോണത്. എന്നിട്ട് ഞാൻ പിന്നെ മിണ്ടാതെ വേഗം വന്നിരുന്നു. അതുപോലെ ഡെലിവറിയുടെ സമയത്ത് അതെ ഒരുപാട് പേരുടെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ കരച്ചിൽ, പിന്നെ നമ്മുടെ ഒപ്പം വന്നവർ തന്നെ വേദന വരാതെ ഇരിക്കുന്നവർ, നമ്മൾ ഒപ്പം വന്നവർ, ഡെലിവറി കഴിയുന്നവർ, വേഗം വേദന വന്നവർ, പല രീതിയിലുള്ള കരച്ചിലുകളാണ് അവിടെ. അതൊക്കെ കണ്ടിട്ട് പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പെരുമാറുക, പേഷ്യൻസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും. അപ്പോൾ പേഷ്യൻസ് ഓരോ രീതിയിൽ പെരുമാറുമ്പോൾ അതിനനുസരിച്ച് സിസ്റ്റേഴ്സ് അതിനനുസരിച്ച് ഡോക്ടേഴ്സും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമുക്ക് ലാബ് റൂമിൽ കേൾക്കാം. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് ആയിരുന്നു കൂടുതൽ ടെൻഷൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. എൻ്റെ കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോൾ ശരിയായിരിക്കാം. ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് എൻ്റെ ഒപ്പം ട്രിപ്പൊക്കെ കയറ്റുമ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മുസ്ലിമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും എനിക്ക് ഒരുമിച്ചാണ് ട്രിപ്പ് കയറ്റിയത്. അപ്പോൾ ആദ്യം അവൾക്ക് പെയിൻ വന്നു. അപ്പോൾ അവൾക്ക് പെയിൻ വന്നപ്പോൾ അവൾ ഫസ്റ്റ് മുതലേ പെയിൻ വരുമ്പോഴേ അവൾ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചായിരിക്കും അവർക്ക് വേദന വരുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ചിലർക്ക് നല്ല ത്രെഷ്ഹോൾഡായിരിക്കും അത് സഹിക്കാനായിട്ട്. പിന്നെ സമയം ഇവൾ കരയും, ഞാനത് ആലോചിച്ചിട്ട് ഞാൻ വിചാരിക്കും ഈശ്വരൻ ഞാൻ അങ്ങനെ കരയണോ, ഞാനങ്ങനെ. അപ്പോൾ ഇവൾ കരയുമ്പോൾ അവളുടെ സിസ്റ്റർ, അവൾക്ക് അവിടെ ഓരോരുത്തർക്കും ഓരോ സിസ്റ്റേഴ്സിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ നഴ്സസിന്. അപ്പോൾ ആ സിസ്റ്റർ ഇങ്ങനെ വന്ന് ചോദിക്കും, അപ്പോൾ ചിലപ്പോൾ ചീത്ത പറയുന്നുണ്ടാവും. അപ്പോൾ അത് കേട്ടോ അപ്പോൾ ഞാനിനി അങ്ങനെ കരയരുതെന്ന് ആലോചിച്ചിട്ട് ഞാനും കിടക്കും. അപ്പോൾ അത് അങ്ങനെ വേണം കേട്ടോ നമ്മൾ ലാബ് റൂമിൽ പോകുന്നവർ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ചില സിസ്റ്റേഴ്സ് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറും അതുപോലെ നല്ല സ്വീറ്റായിട്ട് നല്ല പോലെ പെരുമാറുന്ന നേഴ്സുമാരും ഉള്ള ഹോസ്പിറ്റലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പെയിനൊക്കെ മാറ്റി വെച്ചാട്ടോ, പെയിനൊക്കെ നമുക്ക് ഏത് ഹോസ്പിറ്റലായാലും നമുക്ക് പെയിൻ നമ്മൾ സഹിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് നമ്മളെ ആ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാനാണ് അന്നത്തെ അവിടുത്തെ ഫസ്റ്റ് പേഷ്യൻറ്റ്. അവിടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു അതിന്ന് കയറി ആ കട്ടിൽ കിടക്കാൻ പറഞ്ഞു. ഒരു കട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് പിന്നെ ആ ചേർന്ന് വീണ്ടും വേറൊരു കട്ടിലേക്ക് കയറി കിടക്കാൻ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇരുന്നിട്ട് നമുക്ക് എനിക്കാൻ തന്നെ വയ്യ. അതിൻ്റെ കൂടെ ഈ കുറേ ട്യൂബും കാര്യങ്ങളും അതിൻ്റെ മുകളിൽ കയറി കിടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അത് പറ്റില്ല നമുക്ക്. അങ്ങനെ അവർ പിടിച്ചിട്ടാണ് എന്നെ കയറ്റിയിരുത്തത്. ആ കെയറിനോട് കൂടിയിട്ടാണ് എനിക്ക് പെയിനും വന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ വീഴുമെന്ന് നടക്കാൻ എനിക്ക് തോന്നി. ആ വേദന വരുമ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റാത്തപ്പോഴും ഞാൻ പറയുന്നത് ഡോക്ടർ എവിടെ, ഡോക്ടർ എവിടെ എന്നിട്ടാണ് ചോദിക്കുന്നത്. ഡോക്ടർ എവിടെ, ഡോക്ടർ ഇതുവരെ വന്നില്ലേ, ഡോക്ടറോട് വരാൻ പറയുമെന്ന് പറഞ്ഞ്. അപ്പോൾ കരച്ചിലായി. കരയുമ്പോഴും എനിക്കൊരു തുള്ളി കണ്ണീര് പോലും എൻ്റെ കണ്ണിൽ നിന്ന് വരില്ല. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, മോള് കരയാതിരിക്കുക, ഡോക്ടർ ഇപ്പോൾ വരൂ കേട്ടോ, ഡോക്ടർ ദേ അവിടെ എത്തിയാണ്. അപ്പോൾ അവർ അപ്പം തന്നെ ഞാൻ കരയുമ്പോൾ തന്നെ അപ്പം ഡോക്ടർ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, മാഡം എവിടെ എത്തി, മാഡം എവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഡെലിവറി ഏകദേശം അടുത്ത് തുടങ്ങി. അങ്ങനെ ആ മാഡം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു കേട്ടോ, മാഡം ഇവിടെ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. അപ്പം ഞാൻ ഒന്നും കൂടി ഉറക്കെ കരയാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ശരിക്കും ഡെലിവറി പെയിൻ ശരിക്കും വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പോണ പോലെയാണ് നമുക്ക് തോന്നുക. എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. നമുക്കങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം പുഷ് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അങ്ങനൊരു പെയിനാണ് നമുക്ക് തോന്നുക. അപ്പം ഞാൻ വീൽ ചെയറിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാത്റൂം പോകണം, എനിക്ക് ബാത്റൂം പോകണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ആ ബാത്റൂം പോകണമെങ്കിൽ കുഴപ്പമില്ല, മോൾ പൊക്കോ പറഞ്ഞു. പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പൊക്കോള് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്താ പറയണേ, ഇവിടെ പൊക്കോളെന്നാണോ അവർ പറയണതെന്നുള്ള രീതിയിൽ. പിന്നെ ഫസ്റ്റിൻ്റെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നപ്പം അങ്ങനെ ഫീൽ ചെയ്തിരുന്ന സമയത്താണ് ഫസ്റ്റ് ഡെലിവറിക്ക് ഇവർ PV ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പെയിൻ വരുന്നത് നമ്മുടെ ഡെലിവറി അടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ബാത്റൂം പോകണം എന്നുള്ള ഒരു ഫീൽ വരുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞ ബാത്റൂം പൊക്കോട്ടെ മോളെ എന്നൊക്കെ പറയണേട്ടാ, അത്രയും സ്വീറ്റായിട്ടാണ് കേട്ടോ ആൻറ്റി പറയണത്. അപ്പോൾ എന്നോട് ഞാൻ എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി ശരി ഡെലിവറി എടുക്കണോട് കൂടിയിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഓടിയിട്ടാണ് ഡോക്ടർ വരുന്നത് കേട്ടോ, പാവം ഡോക്ടർ ഓടി കുറച്ച് കിതച്ച് വന്നു. ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര തമാശ രീതിയിലാണ്, ദൈവം ഞാൻ ഇപ്പോൾ തമാശ രീതിയിലാണ് പറയണത്, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ലാബ് റൂമിൽ ഇങ്ങനെയൊന്നും നമ്മൾ ചിരിച്ച് കളിച്ചിട്ടൊന്നുമല്ല. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് തീരെ ശ്വാസം കിട്ടുന്നില്ലാന്ന് ഞാൻ പറയുന്നതൊക്കെ ഡോക്ടർക്ക് മനസ്സിലായിരുന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവർക്ക് കേട്ടായിരുന്നോന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വായിൽ നിന്ന് സംസാരം പുറത്തേക്ക് വന്നിരുന്നില്ല, കാരണം എനിക്ക് അത്രയും ശ്വാസം കിട്ടിയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നതിൻ്റെ അടുത്ത് കൂളാവ് സാരല്ലേ, റിലാക്സ് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ വേദന വരുമ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ ഓളിട്ടിട്ട് പറഞ്ഞു നല്ല വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാനിപ്പോൾ ചാവും എന്ന് പറഞ്ഞു ഡോക്ടർ. അത് ഡോക്ടർ കേട്ടു. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന അസിസ്റ്റൻ്റ് നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു എന്തേ കുട്ടി ഇങ്ങനെയൊക്കെ പറയണേ ചോദിച്ചിട്ടാ. അത് ഞാൻ കേട്ടുട്ടാ. അപ്പോൾ എന്തേ കുട്ടി കുറേ നേരം ഇങ്ങനെ പറയണു, അങ്ങനെയൊന്നും പറയരുതിട്ടോ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഗോപിക എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഗോപിക ഉറക്കെ ഓളിയിടരുത്. അതായത് നമ്മൾ പെയിൻ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശബ്ദം നല്ല പോലെ പെയിൻ വരുന്ന സമയത്ത് വേണം നമ്മൾ പുഷ് ചെയ്യാനായിട്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും പുഷ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കലും പുഷ് ചെയ്യരുത്. നമുക്ക് നല്ല പോലെ പെയിൻ വന്ന് നമ്മൾ ലാബ് റൂമിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഡെലിവറി അടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സും നേഴ്സുമാരും പറയും പുഷ് ചെയ്യാനായിട്ട്. ആ സമയത്ത് നമ്മൾ അവർ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നോർമൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പുഷിങ് ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ പുഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ പറയും, അവരൊക്കെ ഒരുമിച്ച് പറയും push and dipare. Upper push and go bigger or bar shop than Daka there. Why at Spiritchit, Randakayum, Kalimaku to Pitiche, the wire remote Randakayum, Kalimaku to Pitiche, and wire making no calo, and a wire making no cune, pushy and burned. Upon Yanni first delivery can enter the article in the Parnith and the Yana de Polet and Yanchi answer Mikarandum. A current the China number Chading Adinda Corpana Mukatania, Namalana than a book in Dorim. Apadunda in the Anavi Parnade, Ade Polanam Chians Ramica. Adan in Ki Parayad, about the Poland and Chedu. Apo Duata and Duata Chedapangana Isla, a doctor Parne Undungudi. If we have a chain, we have a train, we have a train, delivery room. We have a push, we have a push, we have a I ran the time and the bottom delivery in Angan Mansley as it wrote. Last number are pushing some number Nina Alovica, number are push are at the push in number Unni number Kaidiki Trump. I read the number Alovica and push in it. I let the number where you kill whether you travel and go alone Alovica pushia the Rikitum. Apo Anganushitham Unina Kaidiki to Matrala, Namritrana Lucha are feeling number baby number would little feeling Tirampu and low. R and R Vashamo are Unirakaili Kitampo and Lonala Santosham, would a mansla, which Tanayan pushy the Angane pushy the or cut in the Kanamaka, don't know where the Nelato, take the Kanamaka and Lavalarium, Kaino Godi, Nan needed Nala blood delicucha, no more than Karnad. Faster than Makan than a head done at all, Talian and Kandam, and faster delivery can Kandatilia. I doctor can do Karnam, Namka, allow him to master the Molanapa, allow him Parayarniki, Mona Ericum, Boy Ericum the Parayarno Tapasha, Eniki, and do little feeling and diagno, Eniki baby girl Ericum feeling and diagno. Pashani put him, allow him boy in Parimbum, Chiri boy, I could end the good tail Namukia, other Prashnolia, Panamas number good ten, Padunde, end the good ten Prashnolia, but Ariana curious never end the good ten sister. Apo Aditha girl baby 11 are there on 1 hour and Dagnala Sundari Nala cute girl baby and Doctor Puranangan Parayar Aditha delivery and go bake in the Chundari Mola and a tone and a doctor Parayar. About the cake composite and the mucker upper and Sirikimana Karayan. At the Lada Yatrin Aram Labor Vedana Toring up in a young car in the tail and a candle to live polymella on the tree. നമുക്ക് ഉണ്ണി കൊണ്ടന്ന ഉണ്ണിനെ നമ്മൾ ഫസ്റ്റ് തന്നെ അവർ നമ്മുടെ ഉണ്ണിയെ നമ്മുടെ മേലിൽ കൊണ്ടുവരും അപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുള്ളൂ അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷമൊക്കെ നമ്മൾ ശരിക്കും എല്ലാ പെണ്ണുങ്ങളും എല്ലാ ലേഡീസും അനുഭവിച്ച് അറിയേണ്ട ഒരു നിമിഷം തന്നെയാണ് ആണ് നമുക്ക് തോന്നുന്നത് നമ്മൾ എന്തോ നമ്മൾ പ്രൗഡ് ആയിട്ട് നമുക്ക് തോന്നും Delivery का काईने ने शेषम, नमक baby ने अवर clean चीज़ ने शेषम, नमक उन्नु कोड़ा कोण्टन देरुम, नमक उन्नी ने कांडी ले कांडोलो दो बारटा नमक कोण्टन देरुम, अब उन्ने कांडे मेको कोड़ते मौलाय ने अवर कोण्टु बोई ने शेषम doctor पर stitch डाना, अब stitching का चेदों टेकना ना ऐरते, न्याम कोरेगा आरेगल मनसली जायरचे टंडायनो, कारण तो चेन्या, नमले त्रेम कष्टपट्टे Three carrying like a sahiche, and took a castapata in Italian Namkurkun and Kitaner. Upon three number in the Karate and Tokanusal Namaka another, and Amamarene and Tokakarina Kunala chain that Namaka, Pala the newspaper, like social media, Pala Nusus Namaka another. Panyan Yang and Aluchuito, it three in Yana Mamarki, the Namson, the Kunu loading in a sea, better than the Naki, Palapura, Abadil Kumanaluchit. Anyans Pardilan in a bed like a caricumbo, the Pola and Alapina Coverbo, where a Palakaring ran Chindiki. Upon them come either in Angaria, Nana Riat Chindichibona, automatically in Chindichibum, it three madness a hitchitilla, Ingenica could take an animal in Guinea, Amma marking in a cover and see, and Paterne, Ingana Vicadaman, Sverna, Ken Kitonit, and stitching a coitilla carinu, Adaka doctor, and they pressure pretension to Doctor Yana stitch ഒക്കെ ഇട്ടത് പക്ഷേ മദർ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടർ ആയിരുന്നില്ല തോന്നുന്നു സ്റ്റിച്ച് ഇട്ടത് വേറെ ആരോ ആണ് ഡോക്ടർ അസിസ്റ്റൻസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല വേറെ ആരോ ആണ് എനിക്ക് സ്റ്റിച്ചിട്ടത്. അപ്പോൾ അന്ന് സ്റ്റിച്ചിടുമ്പോൾ നല്ല വേദന തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇനി സ്റ്റിച്ചിടേണ്ട നാളെ സ്റ്റിച്ചിടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആ റൂമിൽ പോയി കിടന്നു, നിൻ്റെ ബെഡിൽ പോയി കിടന്നു പറഞ്ഞു. വീണ്ടും നമ്മൾ തന്നെ ഈ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയിട്ട് നമ്മൾ തന്നെ ആ ബെഡിൽ കൊണ്ടേ കിടത്തിയിട്ടോ. അങ്ങനെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, കുറച്ച് നേരം ഇവിടെ കിടക്ക്, വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെടുത്ത്. എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 8 മണിക്ക് തലേ ദിവസം 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്നതാണ് രാത്രി. പിന്നെ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചു എന്നല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഗോപികയുടെ ആൾക്കാരോട് പറയും, ആൾക്ക് എന്തെങ്കിലും കൊടുന്നു കൊടുക്കാൻ പറയുമെന്ന് പറഞ്ഞു. നേഴ്സുമാരെല്ലാവരും എന്നെക്കുറിച്ച് പറയണമെന്ന് ഞാൻ കേട്ടു. ആ കുട്ടിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഉറക്കത്തിൽ ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു, ദൈവമേ ഇനി എനിക്ക് ഇനി കോവിഡ് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയായി. അപ്പം ഞാൻ വേഗം ഡോക്ടറെ വേറെന്തോ കാര്യത്തിന് വേണ്ടി ഡോക്ടർ ആ റൂമിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ ഡോക്ടറിനെ വേഗം വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്കിനി കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പറഞ്ഞു എൻ്റെ അടുത്ത്. കമൻറ്റ് സെക്ഷനിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആരാന്ന് എനിക്കറിയില്ല. കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം, എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും തന്നു, പക്ഷേ അതിന് ഇതേ ടെൻഷൻ തന്നെയായിരുന്നു എനിക്കും. പക്ഷെ എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നൈലിൽ ബൈസ്റ്റാൻഡേഴ്സ് അടക്കം, നൈലിൽ മാത്രമല്ല ഇപ്പോൾ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നല്ലപോലെ കൂടിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് കമ്പൽസറി ആക്കിക്കാൻ തോന്നുന്നു. എന്നിട്ട് ഫുഡ് തന്നു. ഫുഡ് എനിക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൈയ്യുമൊക്കെ നീര് വന്നിട്ട് ആ കുത്തിയ വേദനയിൽ എനിക്ക് കൈ മടങ്ങുന്നുണ്ടായിരുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സിസ്റ്റർ നേഴ്സ്, ആ നേഴ്സാണ് എനിക്ക് വന്നിട്ട്, ആ ചേച്ചിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ, ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നമ്മൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല, പറഞ്ഞാൽ ആ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമാണ് എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ വരുന്നത് കേട്ടോ. അതുപോലെ ചായ എനിക്ക് ഗ്ലാസ്സിലൊഴിച്ച് ചൂടാറ്റി എനിക്ക് തന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആരോ വന്ന് തട്ടി. അപ്പോൾ അതെൻ്റെ അമ്മയായിരുന്നു കേട്ടാണ്. അപ്പോൾ ഫീഡ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് വേഗം ധൃതിയായി, എനിക്ക് റൂമിലേക്ക് പോകാൻ എല്ലാവരെയും കാണാനൊക്കെ ധൃതിയായി. അപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, കിടക്ക് അവിടെ കിടക്ക്, ഇനി ഡോക്ടർ ഒന്നുകൂടി വന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് പോകാൻ പറ്റുള്ളൂ, ബ്ലീഡിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കും, അതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചു, അതെ ഇനി വീണ്ടും PV ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ വീണ്ടും PV ഒക്കെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ദൈവമേ ഇനി വീണ്ടും PV ടെസ്റ്റ് ചെയ്യുമെന്നായിട്ടോ. അപ്പോൾ വന്നിട്ട് വീണ്ടും വന്ന് PV ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പെയിനൊന്നും ഉണ്ടായില്ല. ടെസ്റ്റ് ചെയ്തു, ബ്ലീഡിംഗ് ഒക്കെ കറക്റ്റാണ്, നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി യൂറിൻ പാസ് ചെയ്തതിന് ശേഷം പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ പെയിൻ കഴിഞ്ഞ് അവിടെയൊക്കെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം ഇനി യൂറിൻ പാസ് ചെയ്യേണ്ട കാര്യം ചിന്തിക്കാൻ കൂടി വയ്യ. ഇഷ്ടപ്പെട്ട് യൂറിനൊക്കെ പാസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കി ഇയാളുടെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കൊണ്ട് പോവാമെന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം എനിക്കുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. ബാക്കിയൊക്കെ ഒരു കിറ്റ് നിറയുണ്ടായിരുന്നു കേട്ടോ. ആ കിറ്റ് നിറയെ വീൽ ചെയറിലിരുത്തി എന്നെ വീണ്ടും വീൽ ചെയറിലിരുത്തി. എന്നിട്ട് വീണ്ടും എന്നെ മടിയിൽ കിറ്റും കാര്യങ്ങളൊക്കെ വെച്ചെന്ന് ഫുൾ കാര്യങ്ങളൊക്കെ വെച്ചെന്നിട്ട് അസിസ്റ്റാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയത്. ആ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നുടനെ മോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അച്ഛൻ, അമ്മ, ഏട്ടൻ എല്ലാവരും ഉണ്ട്. അച്ഛനമ്മ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടുപേരെ നമുക്ക് റൂമിൽ അലൗഡ് ഉള്ളൂ. അച്ഛൻ അപ്പം തന്നെ പോയിട്ടോ. എന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അച്ഛൻ വെയിറ്റ് ചെയ്തായിരുന്നത്. അപ്പോൾ എന്നെ കണ്ടോടുകൂടി അച്ഛൻ വേഗം പോയി. പിന്നെ ഏട്ടനെ കണ്ടു. ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. കാരണം എനിക്ക് ലാബ് റൂമിൽ കയറുന്ന സമയത്ത് ഏട്ടനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ലാബ് റൂമിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്ക് ഹസ്ബൻഡിനെ കയറ്റാൻ പറ്റുമോ. കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് ലാബ് റൂമിൽ. അപ്പം പറ്റുമെന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പിന്നെ അതിനുള്ള സമയമൊന്നും സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് ടൈം എനിക്ക് എന്തായാലും ചോദിക്കണമെന്നുണ്ട്, ലാബ് റൂമിൽ ഹസ്ബൻഡിനെ കയറ്റാം. കാരണം നമുക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് അതുപോലെ അതൊക്കെ അലൗഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ വേണം. അത് ചോദിക്കണം അടുത്ത വട്ടം. അപ്പോൾ നിങ്ങളാരെങ്കിലും അങ്ങനെയൊക്കെ ഡെലിവറി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ പ്ലാൻ ചെയ്തായിരിക്കട്ടെ നല്ലത്. അത് ശരിക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ എൻ്റെ പാരൻസൊക്കെ എഗ്രി ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് പേഴ്സണലി ഹസ്ബൻഡ് അടുത്തുള്ളത്, ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് അടുത്തുള്ളത് നല്ലൊരു മെൻ്റൽ സപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈവൻ ദോ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല, ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി എനിക്കങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കണ്ടു അതൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ മോൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. BCG ഒക്കെ എടുത്തു, പിറ്റേ ദിവസം എടുത്തു. പിന്നെ നോർമൽ ഡെലിവറി ആയ കാരണം നമുക്കങ്ങനെ കൂടുതൽ എന്താ പറയുക, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് 3 ദിവസം കിടക്കേണ്ടി വന്നുള്ളൂ. 3-ാമത്തെ ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ലോകം കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ ലോകമൊന്നുമില്ല, കുട്ടി ലോകമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോളേനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു വെക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോൾക്ക് ഇയറിംഗ് ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ 5th ഡേ അവളെന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നേഴ്സുമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ മോള് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നൈറ്റ് ഫുൾ അവൾ നല്ല കരച്ചിലായിരുന്നു. എനിക്ക് പാലായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവർ ഫോർമുല മിൽക്കൊക്കെ തന്നു കേട്ടോ. അവർ കുറച്ചൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഡെലിവറി എന്ന് പറയണത്. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോ നല്ല ലോങ് ആയോ എന്നും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഡോക്ടർ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം 2 ദിവസം നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെ കിടക്കണ്ടേന്ന് പറഞ്ഞു തന്നു. ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡെലിവറിക്ക് എത്ര പെയിൻ ഉണ്ടായിരുന്നോ അതിൻ്റെ ഹാഫ് പെയിൻ ആയിരുന്നു എനിക്ക്. അങ്ങനെയുള്ളൊരു പെയിനിൽ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ യൂട്രസ് അങ്ങനെ ചുരുങ്ങുന്ന ആ പെയിനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 26th നമ്മൾ ഡിസ്ചാർജായി വീട്ടിലോട്ട് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം മോളവിടെ കട്ട വെയിറ്റിംഗാണ്. അവൾ എപ്പോഴും പറയും കേട്ടോ, എനിക്ക് ഗേൾ ബേബിയാണോ വേണ്ടത് ബോയ് ബേബിയാണോ വേണ്ടത് ചോദിക്കുമ്പോൾ എന്നോട് പറയും പാറുവിൻ്റെ പോലത്തെ ഒരു ബേബി മതി എന്നാണ് പറയുക. പാറു എന്ന് പറയുന്നത് ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ആ ഉണ്ണിനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയും പാറുവിൻ്റെ പോലത്തെ ഉണ്ണി മതി എന്ന് പറയും എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാറുവിൻ്റെ പോലത്തെ ഉണ്ണീനെ കൊടുക്കാൻ തന്നെ നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് എൻ്റെ ഡെലിവറി സ്റ്റോറിയെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചിലരൊക്കെ ടെൻഷൻ ആവുന്നവരുണ്ടായിരിക്കും. ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും തോന്നരുത്. ഇതൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും. എനിക്ക് തോന്നിയ ഫീലിങ്സ് അല്ലെങ്കിൽ പെയിൻ ആയിരിക്കില്ല എല്ലാവർക്കും. ചിലർക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കൂളായിട്ട് ഡെലിവറി കഴിഞ്ഞ് വന്നവരുണ്ട്. ചിലർക്കൊക്കെ വേദനിച്ച് 3-4 ദിവസമൊക്കെ കിടന്ന് വേദനിച്ചിട്ട് സിസേറിയനൊക്കെ കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഓരോ ബോഡിക്ക് അനുസരിച്ചാണ് കേട്ടോ അവർക്ക് പെയിൻ വരുന്നതും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഡെലിവറി സ്റ്റോറി ഇതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നല്ല രസമല്ലേ ഇതൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറി ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോറടിപ്പിച്ചെങ്കിൽ ഐ എം സോ സോറി. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.